ജനുവരി 21 ഞായറാഴ്ച, മാർക്കോസ് 1:14-20 വാക്യങ്ങൾ. യൂറോപ്യൻ ചരിത്രത്തിലെ മഹത്തായ ഏടുകളിലൊന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അധികാരത്തിലേക്കുള്ള ഉയർച്ച. ഇറ്റലിയുടെ തീരത്തുള്ള ഒരു ദ്വീപിൽ ഒരു സാധാരണ പ്രഭുവിൻ്റെ മകനായി അദ്ദേഹം ജനിച്ചു. എന്നാൽ ഏതാനും ദശകങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഫ്രാൻസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും യൂറോപ്പിൻ്റെ ഭൂരിഭാഗവും കീഴടക്കുകയും ചെയ്തു. അഭിമുഖീകരിക്കേണ്ടി വന്ന അനുകൂല സാഹചര്യങ്ങൾ പിടിച്ചെടുക്കാനും അവ സ്വന്തം നേട്ടത്തിലേക്ക് മാറ്റാനും ആവശ്യമായ കഴിവുകൾ ഉള്ളതിനാൽ നെപ്പോളിയന് ഇത് ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായും ആത്മാവിന് ഉയർത്തുന്ന ഒരു മാന്ത്രിക ശക്തി നെപ്പോളിയനുണ്ടായിരുന്നു. നെപ്പോളിയനെ പോലുള്ള ആളുകൾക്ക് നമ്മെ സ്വാധീനിക്കാനും പ്രചോദിപ്പിക്കാനും കഴിയും. എന്നാൽ അവർ നമ്മിൽ ചെലുത്തുന്ന സ്വാധീനം തികച്ചും മാനസികമാണ്. മറുവശത്ത് യേശുവിൻ്റെ സ്വാധീനം മാനസികം മാത്രമല്ല, അത് നിഗൂഢവുമാണ്. യേശുവിന് നമുക്ക് തൻ്റെ ആത്മാവിനെ പകർന്നു തരാൻ കഴിയും, സ്വന്തം ശക്തി നമ്മോട് പങ്കുവയ്ക്കാൻ കഴിയും, നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും പ്രവേശിക്കാനും. നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ നമ്മെ സഹായിക്കാനും അവന് കഴിയും. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ അവനോട് നമ്മുടെ മനസ്സും ഹൃദയവും തുറന്നാൽ മതി, ബാക്കിയെല്ലാം കർത്താവ് ചെയ്തുകൊള്ളും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ദൈവത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് നാം കാണുന്നു. അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. ഇന്നത്തെ വായനയുടെ രണ്ടാം ഭാഗത്ത് തന്നെ അനുഗമിക്കുവാൻ യേശു ചില മത്സ്യത്തൊഴിലാളികളെ വിളിക്കുന്നത് നമുക്ക് കാണാം. ആദ്യം സൈമണിനെയും സഹോദരൻ ആൻഡ്രുവിനെയും പിന്നെ ജെയിംസിനെയും യോഹന്നാനെയും വിളിക്കുന്നു. അവൻ്റെ വിളി കേട്ട ഉടനെ അവർ വള്ളവും വലയും വിട്ട് അവനെ അനുഗമിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് നമ്മോട് പറയുന്നത്, യേശു ദൈവത്തിൻ്റെ സുവാർത്ത അറിയിക്കുകയായിരുന്നു എന്നാണ്. നല്ല വാർത്തകൾക്കായി ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഇവാഞ്ചലിയോൺ എന്നാണ്, സുവിശേഷം എന്ന പദത്തിന് സമാന്തരമാണത്. സുവിശേഷകൻ എന്ന പദത്തിൻ്റെ അടിസ്ഥാനവുമാണ് അത്. അതനുസരിച്ച് സുവിശേഷങ്ങൾ തീർച്ചയായിട്ടും സദ്വാർത്ത ആണ്. യേശുവിൻ്റെ സദ്വാർത്ത ഘോഷിക്കുന്നതിനുള്ള പ്രതികരണമായി ശ്രോതാക്കൾ മാനസാന്തരപ്പെടാനും ആ സുവിശേഷത്തിൽ വിശ്വസിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ആദ്യത്തെ ആവശ്യകത മാനസാന്തരമാണ്. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് യേശുവിലേക്ക് തിരിയുക, നമ്മുടെ പഴയ ജീവിത രീതി ഉപേക്ഷിച്ച് നമ്മുടെ തെറ്റായ പെരുമാറ്റങ്ങളിൽ ഉപേക്ഷിച്ച് സ്നേഹം, വിശ്വാസം, പ്രത്യാശ എന്നിവ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി കൊണ്ടുവരിക എന്നാണ് ഇതിനർത്ഥം. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കേൾക്കുന്നുണ്ട്,
യോന പ്രസംഗിച്ചപ്പോൾ നിനവേലെ ജനങ്ങൾ എങ്ങനെ അനുതപിക്കുകയും തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു എന്ന്. തൽഫലമായി ദൈവം നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ അവരെ നശിപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിക്കാനും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനും നമുക്കും കൃപ ഉണ്ടാകും.